ദില്ലി ദാലിയുടെ പുതിയ ഒരു ലക്കത്തിലേക്ക് സ്വാഗതം. 2024 ജൂലൈ 1 മുതൽ ഇന്ത്യയിൽ പുതിയ 3 നിയമങ്ങൾ നിലവിൽ വന്നു എന്ന് നമുക്ക് അറിയാം. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യാഭിനിയം, ഇവയാണ് ഈ പുതിയ 3 നിയമങ്ങൾ. 1860 ഇന്ത്യൻ പീനൽ കോഡാണ്, IPC ആണ് ഭാരതീയ ന്യായ സംഹിതയായി മാറുന്നതെങ്കിൽ 1973 നമ്മളെല്ലാം CRPC എന്ന് പറയുന്ന ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ആണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ആയി മാറിയത്. 1872 ദ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ് ഭാരതീയ സാക്ഷ്യ അഭിനിയം ആയി മാറിയിരിക്കുന്നത്. ഈ പുതിയ നിയമങ്ങൾ നിയമജ്ഞന്മാരുടെ ഇടയിലും സാമൂഹ്യ പ്രവർത്തകരുടെ ഇടയിലും എല്ലാം വലിയ ചർച്ചകൾക്ക് കാരണമായിരിക്കുമ്പോൾ ദില്ലി ദാലി പോഡ്കാസ്റ്റിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ എത്തിയിരിക്കുന്നത് കോഴിക്കോട് കോടതിയിൽ അഭിഭാഷകനും ക്രിമിനൽ രംഗത്ത് പ്രാക്ടീസ് ചെയ്യുന്നയാളും സാമൂഹ്യ രംഗത്ത് സജീവമായി ഇടപെടുന്നയാളുമായ അഡ്വക്കേറ്റ് MR ഹരീഷാണ്. സ്വാഗതം ഹരീഷ് ദില്ലി ദാലി പോഡ്കാസ്റ്റിലേക്ക്. സ്വാഗതം. ഈ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ ബാക്കിയായിട്ട് നിൽക്കുന്ന നിയമങ്ങളെയൊക്കെ മാറ്റിമറിച്ച് ഭാരതീയമായ ന്യായ സംഹിത കൊണ്ടുവരികയാണെന്ന് ഭാരതീയ ജനതാ പാർട്ടിയും കേന്ദ്ര സർക്കാരും ഒക്കെ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ പൊതുവെ പറയപ്പെടുന്നത് ഈ പുതിയ നിയമങ്ങളിൽ 95% പഴയതിൻ്റെ കോപ്പി പേസ്റ്റ് ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2024 ജൂലൈ 1 നിലവിൽ വന്ന നിയമങ്ങൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ പൂർണ്ണമായും ഡീകോളനൈസ് ചെയ്തു എന്നൊക്കെ കരുതാൻ പറ്റുമോ? എന്താണ് ഹരീഷിന്റെ അഭിപ്രായം? നോക്കൂ, ഇന്ത്യൻ ശിക്ഷാ നിയമം, പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമം IPC 511 വകുപ്പുകളാണ്. അതിൽ നിരവധി കോടതി വ്യാഖ്യാനങ്ങൾ, അതായത് സുപ്രീം കോടതി എല്ലാം പലതവണ അഡൽട്ടറി, അതുപോലെ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ്, ആത്മഹത്യാ ശ്രമം തുടങ്ങിയ അതുപോലെ കുറെ നിയമങ്ങൾ അസാധുവാക്കിയിട്ടുണ്ട്. ഈ അസാധുവാക്കിയ നിയമങ്ങളെല്ലാമാണ് 23 എടുത്തു കളഞ്ഞത്. അപ്പൊ അത് സുപ്രീം കോടതി, നമ്മുടെ കൊളോണിയൽ പ്രശ്നങ്ങളൊന്നുമല്ല, അല്ലാത്ത തന്നെയുള്ള നിയമങ്ങളാണ് അതെ. സുപ്രീം കോടതി ഒക്കെ തന്നെ റിഡണ്ടന്റ് ആയി കണ്ടെത്തിയ ചില നിയമങ്ങൾ ഒഴിവാക്കപ്പെട്ടു. 24 കൂട്ടിച്ചേർക്കപ്പെട്ടു. IPC ഇല വിശേഷം ഇതാണെങ്കിൽ CRPC-യിലും എവിഡൻസ് ആക്ടിലും നിയമങ്ങളിൽ 95% കട്ട് ആൻഡ് പേസ്റ്റ് ആണ്. അപ്പൊ പിന്നെ എവിടെയാണ് കൊളോണിയൽ നിയമങ്ങൾ മാറ്റപ്പെട്ടത്? കൊളോണിയൽ മുദ്രയുള്ള, എന്നാൽ കൊളോണിയൽ മുദ്ര വരുന്നത് പലപ്പോഴും, കൊളോണിയൽ ഭരണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബ്രിട്ടീഷ് തദ്ദേശീയരെ അടിച്ചമർത്തി ഭരിക്കുക, അതെ, എതിർ ശബ്ദങ്ങൾ ഇല്ലാതാക്കുക, ഇതെല്ലാമാണ് കൊളോണിയൽ ഭരണത്തിന്റെ ലക്ഷണം. അതെ. അപ്പോൾ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സ്ഥലത്ത് ഭേദഗതിപ്പെടുത്തിയ, പുതിയ നിയമങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്ഥലങ്ങളിൽ ഏതെങ്കിലും നിലവിലുള്ള പൗരന്റെ സ്വാതന്ത്ര്യത്തിന്റെ ആകാശം വിസ്തൃതമാക്കുന്ന നിലയിലുള്ള നിയമങ്ങളാകണം. അതെ. ചുരുക്കി പറഞ്ഞാൽ ആധുനിക ജനാധിപത്യ ഇന്ത്യക്കനുസരിച്ച് കൂടുതൽ വിപുലമായ പൗരാവകാശം, കൂടുതൽ വിപുലമായ സ്വാതന്ത്ര്യം, ആധുനിക ജനാധിപത്യ ലോകത്തിലെ ആധുനിക ജനാധിപത്യ സംസ്കാരത്തിനൊപ്പം പോകുന്ന വിധത്തിലായിരിക്കണം അത്. ആയിരിക്കണം. അങ്ങനെ വരുമ്പോ അടിച്ചമർത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കൊളോണിയൽ നിയമങ്ങളിൽ നിന്ന് വിടുതിയാണ് ഉണ്ടാകുന്നത്. എന്നാൽ പല നിയമങ്ങളും കൂടുതൽ കർക്കശമാക്കുകയും സ്റ്റേറ്റിന്റെ ആജ്ഞാനുവർത്തികളായ പോലീസിന് കൂടുതൽ അധികാരം നൽകപ്പെടും വിധവും ആണ് കാണുന്നത്. അതുകൊണ്ട് ഒരിക്കലും കൊളോണിയൽ മുദ്രയെ ഒഴിവാക്കുന്നതല്ല, പേരിന്, നിയമത്തിന്റെ പേരിൽ ഉള്ള സംസ്കൃതവൽക്കരണമല്ലാതെ മറ്റൊന്നും ഇതിൽ സംഭവിച്ചിട്ടില്ല. അതെ. അപ്പം ഞാൻ ഈ ആ വിഷയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് ഇത് ഈ നിയമം വന്ന ഒരു വഴി അതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ ലോ കമ്മീഷനെ പോലും മറികടന്നിട്ട് പാർലമെൻറ്റിൽ ബഹുഭൂരിപക്ഷം പ്രതിപക്ഷാംഗങ്ങളും സസ്പെൻഷനിലായിരുന്ന ഒരു സമയത്ത് ഈ നിയമങ്ങൾ പാസാക്കേണ്ട ഒരു തിരക്ക്, അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നാണ് ഹരീഷ് കരുതുന്നത്? അതിന്റെ ആവശ്യം എന്താണെന്ന് BJP ആണ് പറയേണ്ടത്. പക്ഷേ അവർ തിടുക്കപ്പെട്ട് കൊണ്ടുവരുന്നത്, ഒന്ന്,
അവരുടെ തന്നെ ജിങ്കോയിസമാണ് ബി ജെ പിയുടെ ഇലക്ട്രൽ സാധനം, അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസി. ആ വിഭാഗങ്ങളെ ഒന്ന് സംതൃപ്തിപ്പെടുത്തുക എന്നതിനപ്പുറം മറ്റൊന്നും ഇതിൽ നടന്നിട്ടില്ല. അതോടൊപ്പം രാജ്യത്ത് സുപ്രീം കോടതി 2002 ആ സമയത്താണ് നമ്മുടെ രാജ്യ ദ്രോഹ സംബന്ധിച്ച നിയമം സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ പുനഃപരിശോധിക്കുന്നത് വരെ തൽക്കാലം അത് മരവിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ നിയമം വഴി ആളുകളെ മര്യാദ പഠിപ്പിക്കാനും വരുതിയിൽ നിർത്താനും എല്ലാമുള്ള ബി ജെ പിയുടെ ശ്രമം 2002 മെയ്യിൽ വലിയ തോതിൽ തടസ്സപ്പെട്ടു. അത് വളഞ്ഞ വഴിയിൽ കൊണ്ടുവരികയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് തോന്നുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു, അതാണ് ഇത്ര ധൃതി കാണിക്കാനുള്ള ഇടയായത്. ഏത് നിയമവും സാധാരണഗതിയിൽ വലിയ തോതിലുള്ള ചർച്ചകൾക്കിടയാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. അതെ, പൗര പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ അക്കാഡമിഷ്യന്മാരോട് ലീഗൽ ലുമിനറീസിനോട് ചർച്ച ചെയ്യും. നിയമജ്ഞന്മാരായ ജഡ്ജിമാരുടെ എല്ലാം പ്രായോഗിക അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെല്ലാം മാറ്റണമെന്ന് അവരോട് നിർദ്ദേശങ്ങൾ തരും. ആ നിർദ്ദേശങ്ങളൊക്കെ കോഡിഫൈ ചെയ്ത് പാർലമെന്റിൽ അവതരിപ്പിക്കും. പാർലമെന്റിൽ വിപുലമായ ചർച്ച നടക്കും, സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ചർച്ച നടക്കും തുടങ്ങിയ നിലയിൽ ഒരു നിയമം കൊണ്ടുവരുന്നത്. കാരണം ഈ മൂന്ന് നിയമങ്ങൾ രാജ്യത്ത് ഭരണഘടന കഴിഞ്ഞാൽ പൗരന്റെ അവകാശങ്ങളെ സംബന്ധിച്ച് വലിയ തോതിൽ നിർണയിക്കുന്ന ഒന്നാണ്. ആ സാഹചര്യത്തിൽ പൗരന്റെ അവകാശങ്ങളെ സംബന്ധിച്ച് ശിക്ഷാ നടപടികളെ സംബന്ധിച്ചെല്ലാം പറയുന്ന മൂന്ന് നിയമങ്ങളും വിപുലമായ ചർച്ചയെ കൂടാതെ പാസാക്കുന്നതിന്റെ ധൃതി ബി ജെ പിയുടെ ഇതുവരെയുള്ള അവരുടെ ശൈലി നോക്കിയാൽ അവർക്ക് പൗരനെ വരുതിയിൽ നിർത്തി ഒരുതരം കോർപ്പറേറ്റ് ഫാസിസം നടപ്പാക്കാനുള്ള ശ്രമം ഇതിലുണ്ട് എന്ന് തോന്നുന്നു. കർഷക സമരങ്ങളെ, ഇന്ത്യയിൽ കർഷക സമരം നടന്നപ്പോൾ ബി ജെ പി അതിനെ വിളിച്ചത് വിദേശ ഫണ്ട് വാങ്ങി രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നതാണ്. അതെ അതെ, ആ മൂന്ന് നിയമങ്ങൾ അവർക്ക് പിൻവലിക്കേണ്ടി വന്നു ജനരോഷത്തിന് മുമ്പിൽ. അപ്പൊ അത്തരം അനുഭവങ്ങളിൽ നിന്ന് കൂടുതൽ കർക്കശമായി ജനങ്ങളെ ചങ്ങല കിടക്കാൻ ഇടാൻ കഴിയുമോ എന്നൊരു ഒരു ശ്രമം, ഒരു ഗൂഢശ്രമം ബി ജെ പിയിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ആർക്കും സംശയിക്കാവുന്നതാണ്. പക്ഷേ ഹരീഷ്, ഈ തെരഞ്ഞെടുപ്പ് ഇന്ന് തൊട്ട് മുൻപ് ഇവർ ഈ നിയമങ്ങൾ കൊണ്ടുവരികയും എല്ലാം ചെയ്തെങ്കിലും ജനങ്ങൾ ഒരു തരത്തിൽ അതിശക്തമായ ഒരു സന്ദേശം തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പ് വഴി കൊടുത്തു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ഇനി വരും കാലങ്ങളിൽ ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആത്മവിശ്വാസത്തിനേറ്റ തിരിച്ചടിയും എല്ലാം കൊണ്ട് കൂടുതൽ ജനരോഷവും പ്രതിരോധ സമരങ്ങളും ഒക്കെ വരാൻ പോകുന്ന ഒരു കാലമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇനി ഈ പുതിയ നിയമങ്ങൾ രാജ്യത്തെ ഒരു പോലീസ് രാജാക്കി മാറ്റും എന്ന് കരുതുന്ന നിരവധി ആളുകളുണ്ട്. ഹരീഷ് ഒന്ന് സൂചിപ്പിക്കുക കൂടി ചെയ്തു ആദ്യത്തെ മറുപടി പറഞ്ഞപ്പോൾ. അപ്പോൾ ഈ ബ്രിട്ടീഷ് രാജ് എന്ന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൊളോണിയൽ നിയമം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുന്നത് മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് ഒരു പോലീസ് രാജ് കൊണ്ടുവരുവാനുള്ള ശ്രമമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാരോപണം കേൾക്കുന്നത് ഈ പുതിയ നിയമങ്ങളെക്കുറിച്ച്. പോലീസ് തടവ് 15 ദിവസം മുതൽ 30 ദിവസം മുതൽ 90 ദിവസങ്ങൾ വരെ ആവുകയും കോടതിക്ക് 90 ദിവസങ്ങൾ വരെ ഇടപെടാനാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് ഹരീഷ് കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഒരു കരുതൽ തടങ്കൽ, എല്ലാ ക്രിമിനൽ നിയമങ്ങളും ഒരു കരുതൽ തടങ്കൽ നിയമമായി മാറുകയല്ലേ? അതില് വളരെ ബോധപൂർവം ചില പാർലമെന്റിലെ ചർച്ചയിൽ 15 ദിവസം കൂടുതൽ കസ്റ്റഡി, പോലീസ് കസ്റ്റഡി അനുവദിക്കുന്ന നിലയിലേക്ക് ഈ പുതിയ നിയമം മാറുന്നു എന്ന ചർച്ച വന്നപ്പോൾ അമിത്ഷാ പാർലമെന്റ് ഫ്ലോറിൽ പറഞ്ഞത് ഒരിക്കലും 15 ദിവസത്തിൽ കൂടുതൽ പോലീസ് കസ്റ്റഡി അനുവദിക്കാൻ തയ്യാറല്ല, അത് ഈ നിയമം ഉദ്ദേശിച്ചിട്ടില്ല. എന്തെല്ലാം പാർലമെന്റ് ചർച്ചക്കിടയിൽ എന്തെല്ലാം പറഞ്ഞു എന്നുള്ളത് അല്ല കോടതികൾ പരിശോധിക്കുക. അത് തന്നെ, അത് തന്നെ. കോടതികൾ പരിശോധിക്കുക നിയമം, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്, ഒരു നിയമത്തിന്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഇതിലെ സ്ഥിതി
നിലവിൽ എന്താണ് സ്ഥിതി? ആളുകൾക്ക് അറിയാത്ത കാര്യം, ഒരാളെ പോലീസ് ഒരു കേസിൽ പെട്ട് ക്രിമിനൽ കുറ്റത്തിൽ പെട്ട് പിടിച്ചാൽ 24 മണിക്കൂർ മുമ്പ് പിന്നെ മനുഷ്യനുകൂൽ ഹാജരാക്കും. അത് ഇതിലുണ്ട്, അതൊന്നും മാറിയിട്ടില്ല. പക്ഷേ മജിസ്ട്രേറ്റ് ഒരു കേസിൽ 60 ദിവസം വരെ പിന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള സമയമുള്ള കേസുകളുണ്ട്. കൂടുതൽ ഗുരുതരമായ കുറ്റങ്ങളിൽ 90 ദിവസം വരെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള സമയമുണ്ട്. ആ സമയങ്ങളിൽ മജിസ്ട്രേറ്റുമാർ ഈ പ്രതിയെ തടഞ്ഞു വെക്കുന്നു, തടങ്കലിൽ വെക്കുന്നു. അത് ജുഡീഷ്യൽ കസ്റ്റഡിയാണ്. ജുഡീഷ്യൽ കസ്റ്റഡി ചെയ്യുന്നതിനടുത്ത് പോലീസിന് അന്വേഷണ ഘട്ടത്തിൽ ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനോ തെളിവെടുപ്പ് നടത്താനോ ആവശ്യമുണ്ടെങ്കിൽ ആദ്യത്തെ 15 ദിവസത്തിനുള്ളിൽ ചോദിക്കണം. അതാണ് പഴയ നിയമം. പുതിയ നിയമ പ്രകാരം BNSS പ്രകാരം ഈ 15 ദിവസം എന്നുള്ളത് ആദ്യത്തെ 60 ദിവസം വരെയുള്ള ട്രയലുള്ള അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കാവുന്ന കേസുകളിൽ ആദ്യത്തെ 40 ദിവസം വരെയുള്ള ഏത് ദിവസവും ചോദിക്കാം, സ്പ്ലിറ്റ് ചെയ്ത് ചോദിക്കാം. 3 ദിവസം ചോദിക്കാം, 5 ദിവസം ചോദിക്കാം, അങ്ങനെ ടോട്ടൽ മൊത്തത്തിൽ 15 ദിവസം. 90 ദിവസം ഉള്ളത് 90 ദിവസത്തിൽ ചാർജ് ചെയ്തിട്ട് ഫയൽ ചെയ്യേണ്ട കേസുകളിൽ 60 ദിവസം വരെ ഈ സ്പ്ലിറ്റ് ചെയ്ത് ചോദിക്കാം. അങ്ങനെ വന്നാൽ എന്താ കുഴപ്പം? അത് തന്നെ. അങ്ങനെ വന്നാൽ പുതിയ നിയമപ്രകാരം കുഴപ്പം. ജാമ്യാപേക്ഷയ്ക്ക് നമ്മളെല്ലാവരും കോടതിയിൽ പറയും, ജാമ്യം പൗരന്റെ അവകാശമാണല്ലോ, പൗരന്റെ ലിബർട്ടിയായി ബന്ധപ്പെട്ടതാണ്. അപ്പോ ജാമ്യം അന്വേഷണ ഘട്ടം കഴിഞ്ഞ് 90 ദിവസം വരെ കിടക്കേണ്ട കാര്യമില്ല. അന്വേഷണം നടയമേത്ത് കോടതിയുമായി സഹകരിക്കാം, പോലീസുമായി സഹകരിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ കോടതിയിൽ പറയുന്നത് ഈ 15 ദിവസത്തിനിടയിൽ പോലീസിന് 3-4 ദിവസം കസ്റ്റഡി കൊടുത്തു, പോലീസ് തിരിച്ചു തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കസ്റ്റഡി സമയം ആവശ്യമില്ല, പോലീസ് കസ്റ്റഡി ആവശ്യമില്ലാത്തതുകൊണ്ട് ജുഡീഷ്യൽ കസ്റ്റഡി ഇങ്ങനെ കിടക്കേണ്ട കാര്യമില്ലല്ലോ, കോടതി വിളിപ്പിച്ചാൽ വരാമല്ലോ, അതെ, അതുകൊണ്ട് ജാമ്യം തരണം എന്നാണ്. അപ്പൊ പോലീസിന്റെ വക്കീല് അല്ലെങ്കിൽ പോലീസ് മിക്കവാറും എതിർക്കുന്ന ഘട്ടത്തിൽ ജാമ്യപക്ഷം എതിർക്കുമ്പോൾ പലപ്പോഴും അതൊരു ന്യായമായി വരാറ്, പോലീസ് തെളിവെടുപ്പ് കഴിഞ്ഞിട്ടില്ല, ഇയാളെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്, ഇപ്പൊ ജാമ്യം കൊടുക്കാൻ പാടില്ല. അപ്പൊ ആദ്യത്തെ 15 ദിവസം കൊണ്ട് ഈ കസ്റ്റഡി പ്രക്രിയ കഴിഞ്ഞാൽ ജാമ്യത്തിന് അർഹത നേടുന്ന പ്രതി ഈ 40 ദിവസത്തിൽ ഏത് സമയവും എനിക്ക് ജാമ്യം പിന്നെ ഏത് സമയവും പോലീസിന് കസ്റ്റഡി ആവശ്യപ്പെടാമെന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കവേ അയാളുടെ ജാമ്യാപേക്ഷ 40 ദിവസം വരെ നീട്ടിക്കൊണ്ടുപോകാൻ അല്ലെങ്കിൽ 90 ദിവസമുള്ള കേസുകളിൽ 60 ദിവസം വരെ നീട്ടിക്കൊണ്ടുപോകാൻ പോലീസിന് അവസരം ലഭിക്കുന്നു. അവസരം ലഭിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മള് ഇതിനകത്ത് മജിസ്ട്രേറ്റിന് നേരത്തെ പറഞ്ഞല്ലോ, അമിത്ഷാ പറഞ്ഞു 15 ദിവസത്തിൽ കൂടുതൽ അനുവദിക്കില്ല. നേരത്തെ 167 പ്രകാരം CRPC പ്രകാരം മജിസ്ട്രേറ്റ് മേ ഓതറൈസ് ദ ഡിറ്റൻഷൻ ഓഫ് അക്യൂസ്ഡ് ഫർദർ പീരിയഡ് ഓഫ് 15 ഡേയ്സ് അതർവൈസ് ദാൻ ഇൻ പോലീസ് കസ്റ്റഡി എന്നാണ് വാക്കുണ്ടായിരുന്നത്. അതായത് പോലീസ് കസ്റ്റഡി അല്ലാതുള്ള 15 ദിവസത്തിൽ കൂടുതൽ കസ്റ്റഡി ഓതറൈസ് ചെയ്യാൻ മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്, മജിസ്ട്രേറ്റ് ഓതറൈസ് ചെയ്യാം. അപ്പൊ പോലീസ് കസ്റ്റഡി അല്ലാതുള്ള കസ്റ്റഡി ഏതാ? ജുഡീഷ്യൽ കസ്റ്റഡി. ജുഡീഷ്യൽ കസ്റ്റഡി, അതായത് ജയില്, പോലീസ് അല്ല. പക്ഷേ ഈ പുതിയ നിയമത്തിൽ ആ ഒരു നിയമം എടുത്ത് മാറ്റുമ്പോൾ ഒരു ബോധപൂർവ്വം ഒരു വാക്ക് ഒഴിവാക്കിയാൽ അത് പാർലമെന്റിന്റെ ഇന്റന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അതെ, അതർവൈസ് ദാൻ ഇൻ പോലീസ് കസ്റ്റഡി എന്നുള്ള വാക്ക് ഇതിൽ നിന്ന് ഒമിറ്റ് ചെയ്തു. അപ്പോ കോടതികൾ എന്താ നോക്കേണ്ടത്? ജുഡീഷ്യൽ റൂൾ ഓഫ് ഇന്റർപ്രിറ്റേഷൻ, അതായത് നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്ന റൂൾ, റൂൾ ഓഫ് ഇന്റർപ്രിറ്റേഷൻസ് പറയും. ആ റൂൾ ഓഫ് ഇന്റർപ്രിറ്റേഷനിലെ പ്രധാനപ്പെട്ട ഒന്ന്, നിയമം വ്യാഖ്യാനിക്കുന്ന കൺഫ്യൂഷൻ വന്നാൽ പാർലമെന്റിന്റെ ഇന്റന്റ് എന്തായിരുന്നു, ഉദ്ദേശം എന്തായിരുന്നു എന്ന് നോക്കലാണ്. അപ്പൊ ഒരു നിയമത്തിൽ നിന്ന് നേരത്തെ ഉണ്ടായിരുന്ന നിയമം റീപ്ലേസ് ചെയ്യുമ്പോൾ പ്രത്യേകമായ ഒരു വാക്ക് എടുത്തു മാറ്റിയാൽ പാർലമെന്റിന്റെ ഉദ്ദേശം എന്താണ് വളരെ വ്യക്തമാണ്. പോലീസ് അല്ലാതുള്ള കസ്റ്റഡി മാത്രമല്ല, അല്ല, പോലീസ് കസ്റ്റഡിയും ജുഡീഷ്യൽ കസ്റ്റഡിയും 90 ദിവസം വരെ ആർക്ക് കൊടുക്കാം, 60 ദിവസം വരെ ആർക്ക് കൊടുക്കാം, മജിസ്ട്രേറ്റിന് കൊടുക്കാം. അതെ, ഇത് കോടതികൾ വ്യാഖ്യാനിക്കും, പ്രസംഗം അല്ലല്ലോ കോടതിയിൽ, ഫ്ലോറിൽ എന്ത് പ്രസംഗിച്ചു എന്നല്ല. അപ്പൊ ഇത് പൗരന്റെ മറ്റൊന്ന് വലിയ, അതിനേക്കാൾ വലിയൊരു പൗരാവകാശ ദംശം ഉണ്ട്, ഹാൻഡ്കഫിംഗ് തിരിച്ചു വന്നിരിക്കുന്നു. അതെ, കൈവിലങ്ങ്. കൈവിലങ്ങ് ബ്രിട്ടീഷ് കൊളോണിയൽ മുദ്രയുടെ മുദ്ര പേറുന്നതാണ്. ഈ അകാലിദളുടെ പ്രക്ഷോഭത്തെ പിന്തുണച്ച് നെഹ്റു ജയ്തോ നഗരത്തിൽ പോകുന്നു, പോലീസ്
അറസ്റ്റ് ചെയ്തപ്പോ അദ്ദേഹത്തിന് ഹാൻഡ്കഫ് ഇടുകയും അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായ സഹപ്രവർത്തകരുമായി ഒന്നിച്ചു ചേർത്ത് രണ്ടാളും കൂടി ചേർത്ത് കൈവലങ്ങ് വെച്ചതിനു ശേഷം നീണ്ട ഒരു ചങ്ങലയിൽ പോലീസ് പിടിച്ചുകൊണ്ടു. രംഗം അദ്ദേഹം അതിന്റെ ആത്മകഥയിൽ വിശദീകരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഫോഴ്സ്ഫുൾ ആയി പട്ടിയെ തെരുവിൽ വലിച്ചഴയ്ക്കും പോലെയാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നി. തമാശപൂർവ്വമാണ് പറയുന്നത്. ഇത്തരം ഒരു ഇൻഹ്യൂമനായ മനുഷ്യത്വ വിരുദ്ധമായ ഒരു കാര്യം ആധുനിക ജനാധിപത്യം ഇന്ത്യക്ക് എന്തിനാണ്? അത് തന്നെ. കൈവിലങ്ങ് സംബന്ധിച്ച് സുപ്രീം കോടതി പല തവണ ആ കൊളോണിയൽ കാലഘട്ടത്തെ കുറ്റാരോപിതനെ കൈവലങ്ങ് വെക്കുന്നത് തന്നെ തെറ്റാണല്ലോ, തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. സുപ്രീം കോടതിയുടെ വാക്ക് പ്രഥമ ദൃഷ്ട്യാ ഇൻഹ്യൂമൻ, പ്രിമാഫേഷി ഇൻഹ്യൂമൻ ആൻഡ് അൺറീസണബിൾ ആൻഡ് ആർബിട്രറി എന്നാണ്. മനുഷ്യത്വ വിരുദ്ധവും യുക്തിഹീനവും എന്ന പോലെ തന്നെ ഏകാധിപത്യപരവുമാണ്. അതെ. 1978 സുപ്രീം കോടതിയുടെ വി ആർ കൃഷ്ണയ്യരെ പോലുള്ള ജഡ്ജിമാർ വളരെ വ്യക്തമായി അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സുനിൽ ബത്ര കേസ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. Article 21 എന്ന് പറയുന്നത് പേഴ്സണൽ ലിബർട്ടി പ്രദാനം ചെയ്യുന്ന ഭരണഘടനാ പ്രൊവിഷനാണ്. അതിൽ വല്ല കർട്ടെയിൽമെന്റും വരുത്തുന്നത് അതിനെ ഈ Article 21 പൂർണ്ണമായി നെഗേറ്റ് ചെയ്യും വിധം കർട്ടെയിൽമെന്റ് വെട്ടിക്കുറവ് വരുത്തുന്നത് പൂർണ്ണമായും Article 21 ലംഘനമാണ് എന്ന് ഹാൻഡ്കഫിന്റെ വിലങ് കൈവിലങ്ങിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി പറയുകയും വളരെ ചുരുങ്ങിയ പ്രത്യേകിച്ച് അങ്ങനെ ഓടിപ്പോകുമെന്നുള്ള അതുപോലെ പിന്നെ കേസുകളിൽ ആ കേസുകളിലും ഹയർ പോലീസ് ഓഫീഷ്യൽസിന്റെ സമ്മതത്തോടു കൂടിയും അവര് അങ്ങനെ ചെയ്യാൻ പ്രത്യേക കാരണം CDയിൽ റെക്കോർഡ് ചെയ്തിട്ടുമെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഈ നിയമം കൊണ്ടുവരുന്നത്. എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതാ പറഞ്ഞത്, ഇത് പോലീസ് രാജിന് അനുകൂലമാകുന്നത്. അതെ. ആളുകളെ പാഠം പഠിപ്പിച്ച് ഭരിക്കാം, പേടിപ്പിച്ച് ഭരിക്കാം എന്നെല്ലാം ഉള്ള എന്ന് ചിന്തിക്കുന്ന അപ്പൊ ഈ ആളുകൾ. ഹരീഷ് പറഞ്ഞതിൽ രണ്ട് കാര്യങ്ങളുള്ളത്. ഒന്ന്, ലോകം മുഴുവൻ ബെയിൽ ആണ് നീതി. ആ അതാണ്, ബെയിൽ ഈസ് ലോ ആൻഡ് ജയിൽ ഈസ് യുനോ ലാസ്റ്റ് റിസോർട്ട് ആണെന്നുള്ളതാണ്. അതെ. അപ്പൊ അതിനെ ആ ജയിൽ ഈസ് ആൻ എക്സെംപ്ഷൻ. അങ്ങനെ വരുമ്പോ അത് തിരികെ വരുന്നു. അത് പോലീസ് സ്റ്റേഷനിൽ തന്നെ 60 ദിവസം വരെ പോലീസ് കസ്റ്റഡിയിലാകാവുന്ന ഒരവസ്ഥ വരുമ്പോൾ അത് അങ്ങനെ വരുന്നു. രണ്ട്, കുറ്റാരോപിതനെ തന്നെ വിലങ്ങ് വെച്ച് കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാവുന്ന ഒരവസ്ഥ വരുന്നു എന്നൊക്കെയുള്ളതാണ് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനുകളിലൊക്കെ നടപ്പിലാകാൻ സാധ്യതയുള്ള ഒരു കാര്യമെന്നുള്ളതാണ്. പക്ഷെ ഇനി എൻ്റെ നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു. അതായത് ആ ഗോപാൽജി ഒരു കാര്യം പറഞ്ഞോട്ടെ, അതില് ഇനി അഥവാ BJPയുടെ അമിത്ഷാ പാർലമെന്ററി ഫ്ലോറിൽ പറഞ്ഞത് ആത്മാർത്ഥമാണെങ്കിൽ ഈ ഒമിഷൻ അതർവൈസ് ദാൻ പോലീസ് കസ്റ്റഡി ഇൻസേർട്ട് ചെയ്യാനുള്ള ഭേദഗതി കൊണ്ടുവരണം, ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അത് തന്നെ. അപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ നേരത്തെ തീരുമാനിച്ചിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ തീരുമാനിക്കുന്നതിലേക്ക് വരികയും അത് ചോദ്യം ചെയ്യപ്പെടാതെ പാർലമെന്റിൽ പാസ്സാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. 146 MPമാരെ സസ്പെൻഡ് ചെയ്ത സമയത്താണ് പാർലമെന്റ് ചോദ്യം ചെയ്യാൻ കഴിയില്ല. ആ സമയത്താണ് ഇത് പാസ്സാക്കുന്നത്. അതെ. മാത്രമല്ല ഒരു കാര്യം കൂടി പറയാൻ, ആ പോലീസ് രാജിനെ സംബന്ധിച്ച് ഇപ്പോ ഡൽഹി UPയിലെല്ലാം ആളുകളുടെ വസ്തുവകകൾ ബുൾഡോസർ വെച്ച് ഇടിച്ചു നിർത്തുന്നു. അത് തന്നെ. അപ്പോ അത് അവിടെ കടന്ന് നടക്കുന്നതാണ്, ഇന്ത്യ മുഴുവൻ നടക്കാം. കാരണം ഈ പുതിയ നിയമത്തിൽ BNSS നാഗരിക സുരക്ഷാ സംഹിതയിൽ ക്രൈമിലെ ഉൾപ്പെട്ട പ്രോപ്പർട്ടി വസ്തുവകകൾ അതെ പോലീസിന് ജപ്തി ചെയ്യാം എന്ന് വിളിച്ചിരിക്കുന്നു. അതെ. ആ അപ്പോ ഇതുവരെ വസ്തുവകകൾ എന്ന് പറയുന്നത് അത് പ്രോപ്പർട്ടി ജീവനോപാധിയാവാം, കച്ചവടമാകാം, ജീവിക്കാനുള്ള സംഗതിയാവാം, ഇനി കിടന്നുറങ്ങാനുള്ള വീടാകാം, അതെല്ലാം നേരത്തെ വല്ല സാഹചര്യത്തിലും നിയമപ്രകാരം ജപ്തി ചെയ്യേണ്ടി വരുന്നതെങ്കിൽ അതെല്ലാം ചെയ്യുന്നത് മജിസ്ട്രേറ്റുമാരാണ്, കോടതികളാണ്. ഏറി വന്നാൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരാണ്, പോലീസല്ല. ഈ ഭരണത്തിന്റെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ എല്ലാം ആജ്ഞാനുവർത്തികളാകാൻ സാധ്യതയുള്ള
പണമുള്ളവന്റെ ആജ്ഞാനുവർത്തിയാവാൻ സാധ്യതയുള്ള പോലീസിന് ഈ നിലയിലുള്ള അധികാരം കൊടുത്താൽ അത് പോലീസ് രാജിലേക്കുള്ള വഴിയാണ് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? അതെ അല്ല, ഇനി ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതൊരു കരുതൽ തടങ്കൽ നിയമം ആയി മാറുകയില്ലേ അപ്പം മൊത്തം ക്രിമിനൽ ലോസ്? ഇപ്പൊ നിലവിലെ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 90 ദിവസം കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി മെയിൽ ഉണ്ട്, 60 ദിവസം കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി മെയിൽ ഉണ്ട്. 60 ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ മെയിൽ തരണം. യുഎപിഎ പോലെ വലിയ തോതിലെ കരുതൽ തടങ്കൽ ആയിക്കൊള്ളുന്നില്ലെങ്കിലും ഈ പക്ഷേ യു എ നിലയിൽ പി ഐക്ക് സമാന്തരമായിട്ട് പോകുന്ന ഒരു ഒരു ഛായയുണ്ട് അല്ലേ? അല്ല, അതിലിപ്പോ യുഎപിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് രാജ്യത്ത് യുഎപിഎ പ്രകാരം തീവ്രവാദം, രാജ്യദ്രോഹപരമോ എന്നൊക്കെ പറയുന്ന കേസുകൾ, പ്രത്യേകിച്ച് തീവ്രവാദം, ആ കേസുകൾ എടുക്കാൻ കേസുകൾ എടുക്കുന്ന യുഎപിഎ പ്രകാരമാണ്. ആ യുഎപിഎ പ്രകാരം കേസെടുത്തു കഴിഞ്ഞാൽ യുഎപിഎ കോടതിയാണ് കൈകാര്യം ചെയ്യുന്നത്. ആ യുഎപിഎ ആക്ടിൽ ഏതൊക്കെ തീവ്രവാദ പ്രവർത്തനമാണ്, എന്തൊക്കെയാണ് തീവ്രവാദ പ്രവർത്തനം എന്ന് പറയുകയും കേസെടുക്കാൻ യുഎപിഎ വകുപ്പുള്ളപ്പോൾ ആ വകുപ്പിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ BNS-ലും ഭാരതീയ ന്യായ സംഹിതയിലും ശിക്ഷാ നിയമത്തിലും വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. സ്ഥലത്തിൽ എന്താ സംഭവിക്കുമ്പോൾ, സോവറിനിറ്റി ഇന്റഗ്രിറ്റി ഓഫ് ദി കൺട്രി, അതൊക്കെ അല്ലേ? അല്ല അല്ല അതല്ല, അത് സെഡീഷൻ കേസിൽ, സെഡീഷൻ കേസിൽ അതല്ലാതെ സെഡീഷൻ കേസ് അല്ല, സെഡീഷൻ 124 IPC പ്രകാരമുള്ളതിനെ മാറ്റി 152 വന്നിരിക്കുന്നു ഞാൻ പറയാം. പക്ഷേ UAPA രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനം സംഘടിപ്പിക്കുന്ന ആളുകളെ പിടിക്കാനുള്ളതാണ്, അർബൻ നക്സലുകളെ പിടിക്കാനുള്ളതാണ്, അങ്ങനെയൊക്കെയാണല്ലോ അതിന്റെ വെപ്പ്. അപ്പൊ ആ തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് UAPA വഴി കേസെടുക്കാവുന്ന പ്രവർത്തികൾ എന്തൊക്കെയാണെന്ന് UAPA നിർവഹിച്ചിട്ടുണ്ട്. അത് അതേ നിലയിൽ IPC പറഞ്ഞാൽ സംഭവിക്കുക എന്താണ്? പോലീസിന് കേസെടുക്കാം, UAPA എടുക്കാൻ കഴിയും, UAPAക്ക് പ്രത്യേക NIA കേസെടുക്കാൻ കഴിയും. അതെ, പക്ഷേ അതേ പ്രവൃത്തിയെ വേണമെങ്കിൽ രാജ്യത്തുള്ള ഏത് ലോക്കൽ പോലീസിനും കേസെടുക്കാം. അതെ, അങ്ങനെ വന്നാൽ UAPA തന്നെ എന്റെ മേലെ ചുമത്തണമെന്നില്ല. UAPA പോലെ വലിയ തോതിൽ വിചാരണ കാലത്ത് കിടക്കേണ്ടി വരില്ലെങ്കിലും 90 ദിവസം അതിനപ്പുറത്തൊക്കെയാണ് കിടക്കേണ്ടി, അതിന്റെ അടുത്തൊക്കെ അതിനെ കിടക്കേണ്ടി വരുമെങ്കിലും കുറെ ഏറെ രാജ്യദ്രോഹ കുറ്റങ്ങളെ സംബന്ധിച്ച്, തീവ്രവാദ പ്രവർത്തനം സംബന്ധിച്ച്, ഇപ്പോ അർബൻ നക്സലുകളെ പറ്റി പറയുന്ന BJP പ്രചാരണപ്പെട്ടിട്ടുള്ള ആളുകളെയൊക്കെ വേണമെങ്കിൽ ഏത് സംസ്ഥാനത്തെ പോലീസിനും കേസുണ്ട്. നമുക്കറിയാം, ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോ ഡിഫമേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഒരു 10ഓ 15ഓ സംസ്ഥാനത്ത് ഒരേ കാര്യത്തിന് എഫ്ഐആർ ആൾക്കാരാണ് വരുന്നത്. അപ്പൊ ആ പോലീസ് അതിനനുസരിച്ച് നിൽക്കും. അങ്ങനെയാണെങ്കിൽ പല സ്ഥലത്ത് രാജ്യദ്രോഹ കേസെടുക്കാൻ, അല്ലെങ്കിൽ രാജ്യദ്രോഹം എന്നല്ല, ഈ പറഞ്ഞ തീവ്രവാദ പ്രവർത്തനത്തിന്റെ കേസെടുക്കാൻ പോലീസിന് വാഹനം കിട്ടും. UAPA-യിലാണെങ്കിൽ അതിന് സാങ്ഷൻ വേണം, വേണ്ടേ? അത് തന്നെ, ഗവൺമെന്റ് സാങ്ഷൻ കൊടുത്താലേ അതെ അതെ ചെയ്യാം. UAPA കേസ് മുന്നോട്ട് പോകാൻ പറ്റൂ. അറസ്റ്റ് ചെയ്യാം, സാങ്ഷൻ വാങ്ങിപ്പോകാം, UAPA കേസ് ചുമത്തണമെങ്കിൽ. രണ്ട്, ഹൈ ഒഫീഷ്യൽസ് മാത്രമേ UAPA കേസെടുക്കാൻ പാടാം. മൂന്ന്, UAPA കേസ് എടുക്കുമ്പോൾ അത് ഉയർന്ന കോടതികളിലാണ് വിചാരണ നടക്കുന്നത്, കുറച്ചുകൂടി ഉയർന്ന ജുഡീഷ്യറിയാണ്. സാധാരണ കോടതികളിൽ, താഴേക്കിട്ട കോടതികളിൽ ഇതിന്റെ ഒന്നും പരിരക്ഷയില്ലാതെ ഏതൊരാളുടെ പരാതിയുടെ മൂലം ഏത് CAക്കും ഇന്ന് കേസെടുക്കാൻ പറ്റുന്ന നില വന്നാൽ 10 വർഷം ഹരീഷ്, നമുക്ക് പിന്നെ അതുപോലെ സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ വിഷയങ്ങളും കഴിവതും ടച്ച് ചെയ്ത് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഈ ഓഡിയോ വിഷ്വൽ ഇന്റർഫേസസിൻ്റെ ഈ കാലത്ത്, ഈ ഇന്ത്യയിലെ ഈ വലിയ രാജ്യത്ത് എത്രയോ 700-ഓളം ജില്ലകളിലായിട്ട് ചിതറിക്കിടക്കുന്ന ഇന്ത്യയിലെ നിരവധിയായിട്ടുള്ള ഈ പോലീസ് സ്റ്റേഷനുകൾക്ക് ഈ പുതിയ നിയമത്തിനെ ഏറ്റെടുക്കുവാനുള്ള, വെതർ ദേ ആർ എക്യുപ്ഡ് ഫോർ? തീർച്ചയായും അല്ല, തീർച്ചയായും അല്ല. ഇപ്പോ ഈ കേസുകളിൽ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫോറൻസിക്കിനെ വിഭാഗത്തെ കൊണ്ടുപോകണം, അതെ, ഫോറൻസിക് അസിസ്റ്റൻസ് ഉണ്ടാവണം. അപ്പൊ പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ പറയുന്നു, ഓൾറെഡി ഫോറൻസിക് ഉണ്ട് നിയമത്തിൽ. ഇപ്പോ ഒരാൾ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഫോറൻസിക് ആണ് അല്ലേ, പോസ്റ്റ്മോർട്ടം നടത്തുന്നത്, അതുപോലെ DNA ടെസ്റ്റ് നടത്തി കാര്യങ്ങൾ തീരുമാനം, അതൊക്കെ ഓൾറെഡി നിയമത്തിലുണ്ട്.
ഒരു അടി ഉണ്ടായി, മുറിവ് ഉണ്ടായാൽ മുറിവ് എത്രത്തോ ഇഞ്ച് വീതി ഉണ്ട്, ഇങ്ങനെ പറ്റുമോ, ഇത് എന്ത് വെപ്പൺ കൊണ്ട് പറ്റും എന്നെല്ലാം ഫോറൻസിക് ഒപ്പീനിയൻ ഇപ്പോൾ തന്നെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിലുണ്ട്, പുതിയ കാര്യമല്ല. പക്ഷേ എത്ര ലാബ് ഉണ്ട് ഫോറൻസിക് ലാബ് രാജ്യത്ത്? അതെ, വളരെ പരിമിതമാണ്. വളരെ പരിമിതം. വർഷങ്ങളുടെ കാത്തിരിപ്പ് കൊണ്ടാണ് ഫോറൻസിക് റിപ്പോർട്ട് കിട്ടുന്നത്. പലപ്പോഴും ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടിന് അയച്ചാൽ ഒന്നും രണ്ടും കൊല്ലം കഴിഞ്ഞ് വിവരം കിട്ടുന്നത്. അതെ, ലാബുകൾ കുറവാണ്. രണ്ട്, ഓഡിയോ വിഷ്വൽ കാലിന്റെ കാലത്ത് പോലീസ് സ്റ്റേഷനിൽ ഈ രീതിയിൽ എക്യുപ്ഡ് അല്ല. പോലീസുകാരെല്ലാവരും ഈ ആധുനിക സംവിധാനങ്ങളുമായി പരിചയത്തിലുള്ളവരല്ല, അതെ അതെ ആ അല്ല, സംവിധാനങ്ങൾ അറിയില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ, അതായത് ഇപ്പോൾ വാട്സപ്പ് ഈ കുറ്റാരോപിതനായിട്ടുള്ള ആളിൻ്റെ ഫോണിലെ മെസ്സേജ് ഫോർവേഡ് ചെയ്ത് പോയ മൂന്നാമത്തെയോ നാലാമത്തെയോ ഫോണിലെ വാട്സപ്പ് പോലും എവിഡൻസ് ആയിട്ട് എടുക്കാം എന്നൊക്കെയുള്ള വകുപ്പുകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതെ, പണ്ടാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ മാത്രമേ എടുക്കാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ അത് ഫോർവേഡ് ചെയ്ത്. അപ്പോൾ ഈ കാലത്ത് എന്തെല്ലാം തരത്തിലുള്ള മാൽപ്രാക്ടീസസ് ഈ ഡിജിറ്റൽ ഫോർമാറ്റിൽ നടത്താൻ പറ്റും എന്നുള്ളതൊക്കെ, ഇതിനൊക്കെ ഈ പോലീസ് സ്റ്റേഷനിൽ എക്യുപ്ഡ് ആണോ എന്നുള്ളത് വളരെ വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇനി അതിനൊരു ഉദാഹരണം ഉണ്ടല്ലോ, നമ്മുടെ കൊറേഗാവ് കേസിലെ പ്രതികളുടെ സ്റ്റാൻസാമിയുടെ ഉൾപ്പെടെ കമ്പ്യൂട്ടറിൽ അതെ ഹാക്ക് ചെയ്ത് അയാൾ പറയാത്തതും രാജ്യവിരുദ്ധവുമായ സ്റ്റേറ്റ്മെന്റുകൾ കാര്യങ്ങളെല്ലാം കുത്തി നിറച്ചു എന്ന് അബ്സല്യൂട്ട്ലി അബ്സല്യൂട്ട്ലി അമേരിക്കയിലെ ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിച്ചപ്പോ കണ്ടല്ലോ. അതെ അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്ത് മാത്രമല്ല, അങ്ങനെയുള്ള കാലത്ത് എല്ലാവരും കുത്തി നിറക്കണമെന്നില്ല, പക്ഷേ ഇത് സ്റ്റേറ്റ് തന്നെ ചെയ്യണമെന്നില്ല. ഇത് ഏതെങ്കിലും വ്യക്തി വിരോധം കൊണ്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരി തന്നെയാണോ എന്ന് വ്യക്തമായ നിലയിൽ പരിശോധിക്കാൻ മജിസ്ട്രേറ്റുമാർക്ക് ജഡ്ജിമാർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അവരും വലിയ തോതിൽ അതെ ഇതെല്ലാം നോഹവ് ഉള്ള ആളുകളല്ല, അല്ലല്ല കഴിഞ്ഞിട്ടില്ല, പൗരന്റെ സ്വാതന്ത്ര്യം നിരപരാധിയിൽ ശിക്ഷിക്കപ്പെടുന്ന രീതി അതാണ്. എല്ലാം കടന്നുവരും ഇനി ഞാൻ തീർച്ചയായും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് പോവുകയാണ്. ഈ മുതിർന്ന നിയമ പണ്ഡിതയായിട്ടുള്ള ഇന്ദിരാ ജയ്സിംഗ് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, ഈ സെഡീഷനെ പിൻവാതിലിലൂടെ കടത്തിയിരിക്കുകയാണെന്ന്. അപ്പോൾ ഹരീഷ് അത് യെസ് സൂചിപ്പിച്ചിരുന്നു, പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞു സെഡീഷന്റെ പ്രശ്നം വന്നപ്പോൾ. അതായത് ഈ സോവറിനിറ്റി ഓഫ് ദ നേഷൻ, ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ, ഇത്തരം കാര്യങ്ങളിൽ, അതായത് സെഡീഷൻ എന്നുള്ളത് പറ്റില്ല, അത് കാലഹരണപ്പെട്ടതാണെന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ അത് മാറ്റിയിട്ട് എങ്ങനെയാണത് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്? തീർച്ചയായും സുപ്രീം കോടതി ജനാധിപത്യ ലോകത്തിന് നൽകിയ അനുഗ്രഹം പോലും ഇവരെടുത്തു കളയുകയാണ്. അതാണ് ഹാൻഡ്കഫിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ, ഇത് മരവിപ്പിച്ചു സുപ്രീം കോടതി. ആ അനുഗ്രഹം, അതിന്റെ ഒരു ആനുകൂല്യം ഈ ജനത അനുഭവിക്കേണ്ട എന്ന് പറയുകയാണ്. നേരത്തെ IPC പ്രകാരം 3 വർഷമേയുള്ളൂ, 3 വർഷം മുതൽ ജീവപര്യന്തം വരെ ആവാം. ഈ കേസിൽ ഇപ്പൊ ഇവർ കൊണ്ടുവന്ന 124 IPCക്ക് പകരം 152 BNS ൽ 7 വർഷം മുതൽ തുടങ്ങും, ചുരുങ്ങിയത് 7 വർഷം മുതൽ ഒരു 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 ആയുഷ്കാലം വരെ അല്ലെങ്കിൽ ജീവപര്യന്തം വരെ എന്നതാണ്. മാത്രമല്ല നേരത്തെയുള്ള 124 IPCയിൽ നേരത്തെ ഉണ്ടായത് ഭരണകൂടത്തോട് ഡിസഫെക്ഷൻ കൂറ് ഇല്ലാതാക്കും വിധമുള്ള വല്ല പ്രവർത്തികളും പ്രേരിപ്പിക്കുകയോ പ്രവർത്തികളും ആണെങ്കിൽ അതാണ് രാജ്യദ്രോഹമായി പരിഗണിച്ചത്. ഇപ്പൊ അതിന്റെ ഡെഫിനേഷൻ വിപുലപ്പെടുത്തി, വല വിപുലപ്പെടുത്തി, ആ വലയിൽ ആരും പെടാം. യൂണിറ്റി ഓഫ് ഇന്ത്യ, ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, സോവറിനിറ്റി ഓഫ് ഇന്ത്യ, അതിനെ ബാധിക്കുന്ന എന്തു ആവാം. ഇപ്പൊ ഒരു രാജ്യത്തൊരു നിയമം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നു, അത് ഏതെങ്കിലും മതവിഭാഗത്തിനെതിരാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും സമരം ചെയ്താൽ നിങ്ങൾ ഇതാ ഇന്ത്യയുടെ ഐക്യം തകർക്കുകയാണ്, വിഭാഗീയതയാണ് എന്ന് പറഞ്ഞ് ഇതിലേക്ക് ഉയർത്താം. സാധാരണഗതിയിൽ നാട്ടിൽ നടക്കുന്ന റയറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്, പോലീസുമായി ഏറ്റുമുട്ടലൊക്കെ ചെറിയ റയറ്റ്, അതുപോലും ഇന്ത്യയുടെ പരമാധികാരത്തിനെതിരായ വെല്ലുവിളിയായി വ്യാഖ്യാനിക്കപ്പെടാം. ഇതൊന്നും വ്യക്തമായി നിർവചിക്കാത്തിടത്തോളം കാലം പോലീസിന്റെ കയ്യിൽ ആയുധമായി മാറും എന്ന്. പോലീസിനെ നിയന്ത്രിക്കുന്ന സ്വാഭാവികമായും ഭരണത്തിലുള്ളവരായിരിക്കും. ഇനി പ്രധാനമായിട്ടും എനിക്ക് ഈ മൂന്ന് കാര്യങ്ങളും കൂടെ സംസാരിക്കാനുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ഇനി ഒരു 6 7 മിനിറ്റുകൾ കൂടി നമ്മുടെ കയ്യിലുള്ളൂ എന്നുള്ളതാണ്. ഒന്ന്, ഈ സെക്ഷൻ 197 ഈ ഫോൾസ് ആൻഡ് മിസ്ലീഡിംഗ് ഇൻഫർമേഷൻ എന്നുള്ളത്, അതിനെ എങ്ങനെ ഇവർ ദുരുപയോഗപ്പെടുത്താനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ നരഹത്യ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? നരഹത്യ നേരത്തെയുള്ള കേസിൽ, നേരത്തെയുള്ള പഴയ ഇതിൽ നിന്നും വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ ഹിറ്റ് ആൻഡ് റൺ എന്നൊരു കേസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹിറ്റ് ആൻഡ് റൺ അതെന്താണ്? ട്രാഫിക് ഒഫൻസിൽ, ട്രാഫിക് ഒഫൻസിൽ നേരത്തെ ഇല്ലാത്തൊരു വകുപ്പ്
പിന്നെ ഹിറ്റ് ആൻഡ് റൺ, അതായത് ആള് വൈദ്യസഹായം കൊടുക്കാതെ ഇടിച്ചിട്ടിട്ട് അങ്ങോട്ട് പോകുന്ന കേസിൽ 10 വർഷം വരെ തടവ് കിട്ടുന്ന ഗൗരവമുള്ള കുറ്റാക്കി. അതാണ് ഈ ട്രക്ക് ഡ്രൈവർമാരുടെ സമരങ്ങളെല്ലാം വന്നതിന്റെ പശ്ചാത്തലത്തിൽ അത് നിർത്തിവെച്ചിരിക്കുന്നത്, അത് നോട്ടിഫൈ ചെയ്തിട്ടില്ല. പിന്നെ നരഹത്യയിലുള്ള ഒരു മറ്റൊരു സാധനം കൊണ്ടുവന്നത് ആളുകൾ ശ്രദ്ധിക്കുന്നത്, ബി ജെ പി ബോസ്റ്റ്ഫുൾ ഓഫ് സെയിങ് ദാറ്റ്, അതാണെന്ന് പറഞ്ഞാൽ ലിഞ്ചിങ്, മോബ് ലിഞ്ചിങ് ലിഞ്ചിങ്ങിനെതിരായി ഞങ്ങൾ അത് തന്നെ മോബ് അത് ലിഞ്ചിങ്. അതും പക്ഷേ എന്താ മോബ് ലിഞ്ചിങ്ങിലെ അതിൽ പറഞ്ഞിട്ടുള്ളത്? പരമാവധി ശിക്ഷ 10 വർഷം. എന്താണ് ഉദ്ദേശിക്കുന്നത്? മർഡർ ആണ് മോബ് ലിഞ്ചിങ്. മോബ് ലിഞ്ചിങ്, മർഡർ എന്ന് പറയുന്ന വകുപ്പുണ്ട്, അതേ വകുപ്പിലുള്ള കുറ്റവും അതേ വകുപ്പുമാണ് അത് തന്നെ മോബ് ലിഞ്ചിങ്. അതിൽ അത് വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ള മറ്റൊരു സെക്ഷനിൽ ആവർത്തിക്കുന്നു. മർഡറിന് എന്താണോ നമ്മൾ കൊടുക്കുക ശിക്ഷ, അത് തന്നെ. അതിന് പകരം ചെയ്യേണ്ടിരുന്ന എന്താണ്? മോബ് ലിഞ്ചിങ്ങിൽ തെളിവുകൾ കുറച്ചുകൂടി ഹാർഷാക്കുകയും ഇവരെ പിടിക്കാൻ പറ്റുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളെ 304B എന്ന് പറയുന്നത്, അതായത് ഡൗറി ഡെത്ത്, ഡൗറി ഡെത്ത് ഒരു പ്രൊസംപ്ഷൻ ഉണ്ട്, 7 വർഷത്തിനുള്ളിൽ വധു മരിച്ചാൽ ഡൗറി ഒത്തുകൊണ്ടായിരിക്കും. ഡൗറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഡൗറി ഒത്തുകൊണ്ടായിരിക്കും, നിയമം അങ്ങനെ അനുമാനിക്കും. അതെ അങ്ങനെ എന്തെങ്കിലും മോബ് ലിഞ്ചിങ്ങിൽ ഉണ്ടോ? അത് തന്നെ അങ്ങനെ ഒന്നുമില്ല. വെറുതെ ആവർത്തിച്ചു എന്നല്ലാതെ അങ്ങനെ മോബ് ലിഞ്ച് ചെയ്യുന്ന ആളുകളെ ശിക്ഷിക്കാൻ നിലയിലുള്ള എവിഡൻസിന് അനുകൂലമാക്കുന്നൊന്നും അതിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഈ പുതിയ നിയമങ്ങളെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയുമോ? ഉന്നത ഭരണഘടനാപരമായ ഉന്നത കോടതികളിൽ ഒരു വെല്ലുവിളി ഉണ്ടായാൽ ഈ നിയമങ്ങൾ നിലനിൽക്കുമോ? തീർച്ചയായും എല്ലാ നിയമങ്ങളും രാജ്യത്ത് ഭരണഘടനാപരമായി ചോദ്യം ചെയ്യാം. ചോദ്യം ചെയ്യുമ്പോൾ രാജ്യത്തെ ഭരണഘടനയുടെ സാധുതയ്ക്കനുസരിച്ച് ഭരണഘടനാപരമാണോ അല്ലയോ എന്ന് ചോദിച്ചാണ് കോടതിയിൽ പരിഗണിക്കുക. എനിക്ക് തോന്നുന്നത് ഇതിലെ ഒരു നിയമം വളരെ പെട്ടെന്ന് തന്നെ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത് 173 വകുപ്പ് പ്രകാരം ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ വന്നാൽ, കോഗ്നിസബിൾ ഒഫൻസിൽ, അതായത് ഗുരുതരമായ കുറ്റമുള്ള ഒഫൻസിൽ വന്നാൽ, ഇതുവരെയുള്ള ഇന്ത്യയുടെ നിയമം അതിന് പോലീസ് ആലോചിച്ച് നിൽക്കാതെ ഉടനെ FIR രജിസ്റ്റർ ചെയ്യും. അതിന് പകരം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രിലിമിനറി എൻക്വയറി നടത്താമെന്നാണ്. അങ്ങനെ വന്നാൽ പോലീസ് ഈ നിയമം വെച്ച് എന്താ പറയുക, ആലോചിച്ചിരിക്കാനും മീഡിയേഷൻ ശ്രമിക്കാനും ഉന്നത സ്ഥാനീയരായ ആളുകളെ അനുസരിച്ച് ഡാൻസ് ചെയ്യാനും ഒക്കെ ഇട നൽകും. ദലിതനും ആദിവാസിയുമായ ഒരാളുടെ പരാതി രജിസ്റ്റർ ചെയ്യപ്പെടാതെ പോകാം. ആ സമയത്ത് അവർക്ക് ആലോചിക്കാൻ ഇഷ്ടം പോലെ സമയം ലഭിക്കുന്നത് കൊണ്ട് അതിനെ മറികടക്കാൻ ദലിതൻ ഒരു ഇപ്പൊ എന്നെ തന്നെ ദലിത് പേര് വിളിച്ചു വന്നു എന്ന് പറഞ്ഞ ഒരാളാണെങ്കിൽ ഇവനെ മറികടക്കാൻ മറ്റേ മറുപാർട്ടിയുമായി ആലോചിച്ച് ഇവനെതിരെ മറ്റൊരു പരാതി കെട്ടിച്ചമയ്ക്കാം. ഇങ്ങനെ കുറെ ആലോചിക്കാനും പറയാനും ഒക്കെ കഴിയുന്ന, കെട്ടിച്ചമയ്ക്കാനൊക്കെ കഴിയുന്ന അവസരം അതിലുണ്ടാകും. അത് സുപ്രീം കോടതി 2014 ലളിതകുമാരി വേഴ്സസ് UP കേസിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ഇത് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ അത് പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് കൂടിയാണ് പ്രതിക്ക് വിട്ടുപോകാനൊക്കെ. അങ്ങനെ വരുമ്പോ ഒരു പക്ഷേ സുപ്രീം കോടതിയിൽ അത് ചോദ്യം ചെയ്യപ്പെട്ടാൽ ഇങ്ങനെ ഒരു കാര്യം പറയാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ഹാൻഡ്കഫ്, UAPL പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ ഇവിടെ പറയേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിയമപരമായ ചോദ്യം ചെയ്യലിന് വിധേയമാവുകയും സുപ്രീം കോടതി അഭിപ്രായം പറയേണ്ടതുമാണ്. പക്ഷേ അങ്ങനെ പറയുന്നു പറയുമ്പോൾ തന്നെ ചില സമയങ്ങളിൽ നമ്മുടെ സുപ്രീം കോടതി ഒക്കെ അങ്ങനെ തന്നെ പറഞ്ഞുകൊള്ളുന്നുമില്ല എന്നതും കാണണം. നമ്മൾ നോക്കൂ, ഇപ്പോ കാശ്മീർ സംബന്ധിച്ച വിഭജനം സംബന്ധിച്ച കേസ് ഇതുവരെ എടുത്തിട്ടില്ല, CAA സംബന്ധിച്ച കേസ് ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോ രാഷ്ട്രീയ ഉള്ളടക്കത്തിന്റെ കൂടിയൊക്കെ പ്രശ്നം വരുന്ന സമയത്ത് എടുക്കാതിരിക്കാം. അതെ, എന്നാ പൂർണ്ണ ഞാൻ ഹതാശനാവുന്ന ആളല്ല. കാരണം ചന്ദ്രചൂഡ് റിട്ടയർ ചെയ്തതിന് മുമ്പ്, ഇതിനു മുമ്പ് പല ചീഫ് ജസ്റ്റിസുമാരും മാറ്റിവെച്ച് മാറ്റിവെച്ച് നിന്ന പ്രമുഖ വിഷയങ്ങളിൽ ഇദ്ദേഹം ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല. എന്നാൽ ഞാൻ പൂർണ്ണമായും ഹതാശനുമല്ല. ആ ഇതേ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നാണല്ലോ ഇപ്പൊ ഈ 124A IPC റദ്ദ് ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം വന്നത്. അതെ 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 രാജ്യത്തൊരു പ്രക്രിയയിലാണ്. ആ പ്രക്രിയയിൽ ഇരിക്കുന്ന ജഡ്ജിമാരുടെ വിശാല ജനാധിപത്യ ബോധവും ലോകത്തെ ആകെയുള്ള മാനവികത ബോധവും എല്ലാം പ്രതിഫലിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്ര വിശദമായിട്ട് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാ വിഷയങ്ങളും നമ്മൾ സംസാരിച്ചില്ല എങ്കിൽ പോലും വളരെ അവഗാഹത്തോടു കൂടി വളരെ ലളിതമായി
സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ സംസാരിച്ചതിന് യുനോ ഐ ആം താങ്ക്ഫുൾ ടു അഡ്വക്കേറ്റ് എം ആർ ഹരീഷ്. ദില്ലി ദാലിയുടെ എല്ലാ ശ്രോതാക്കളുടെയും പേരിൽ ഐ ആം താങ്കിങ് യു. നന്ദി. നന്ദി, എല്ലാ ശ്രോതാക്കളോടും എൻ്റെ നന്ദി കൂടി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു.